Okay. ഓക്കെ അപ്പം നിങ്ങൾ കേട്ടല്ലോ അല്ലേ, പായസക്കൊതിമാർ പായസമൊക്കെ ഏൽപ്പിച്ചു പോയത്. അതുകൊണ്ട് തന്നെ അവർ വരുമ്പോഴേക്കും നമുക്ക് വേഗത്തിൽ ഒരു പായസം ഉണ്ടാക്കി വെക്കണം. അപ്പം ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നിട്ടിട്ട് വറുത്തു കോരണം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും ആവശ്യം സേമിയ പായസത്തിലേക്ക് ഇല്ല. ഇപ്പോൾ ഇത് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരുന്നതാണ്. ഇനി അണ്ടിപ്പരിപ്പ് കൂടുതലായിട്ടൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം അണ്ടിപ്പരിപ്പ് എടുത്ത് വറുത്ത് കോരിക്കോളൂ കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് പായസം ഉണ്ടാക്കാതിരിക്കേണ്ട. ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മളൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ പാത്രമൊക്കെ ചൂടാക്കിയത് ഹൈ ഫ്ലെയിമിലായിരുന്നല്ലോ, അതുപോലെ നെയ്യ് ഉരുകിയതും ഹൈ ഫ്ലെയിമിലിരുന്നിട്ട് തന്നെയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ വറുത്ത് കോരാനായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പുകഞ്ഞു പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പുകഞ്ഞു പോവുകയൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ നെയ്യിൽ സേമിയൊന്നും വറുത്ത് കോരാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഒരു പുകച്ചോയൊക്കെ വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഇനി ഇതേ നെയ്യിലേക്ക് ഞാനിപ്പോൾ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ കൈപ്പിടിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പിടിയാണ് കേട്ടോ ഉള്ളത്. ഇതെടുത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഒരുപാട് സേമിയൊക്കെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പായസം ഒരു തിക്കായി പോകുമല്ലോ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ലൂസായി തോന്നുമെങ്കിൽ ഇത് ഇരിക്കും തോറും കുറച്ച് കട്ടിയായി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് അത്ര ഒരു ശരിയാവില്ലല്ലോ, പായസം അത്ര ടേസ്റ്റി ഒന്നും ആവില്ല. നമ്മളിങ്ങനെ കോരി കഴിക്കുന്ന പോലെയൊക്കെ ആയിപ്പോവും. ഒരു 3 മിനിറ്റ് എങ്കിലും നേരെ എടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് നെയ്യ് വേണം. നെയ്യ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പായസത്തിന് ഉദ്ദേശിച്ചൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നന്നായിട്ട് മാറി വരണം. ഇപ്പോൾ ഇതാ നമ്മളെ സെമിയുടെ നിറമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ എത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോയതാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതേ ഒരു നിറാവുന്ന വരെ തന്നെ ഞാൻ വറുത്തെടുത്ത കേട്ടോ. ഇത് വറക്കുന്ന സമയത്ത് ഒരു നല്ല സ്മെല്ലാട്ടോ, ഇവിടെ മുഴുവനും നെയ്യിൽ ഈ സെമിയ കടന്ന് വറക്കുന്ന ഒരു മണം ഉണ്ടല്ലോ, നമുക്കിങ്ങനെ പായസമൊക്കെ കുടിക്കാൻ തോന്നുന്നൊരു മണം വരുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സേമിയ പായസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നല്ലേ, ഇതിലെന്താ ഇപ്പോൾ ഒരു പ്രത്യേകത എന്നൊക്കെ അല്ലേ. പക്ഷെ ചിലരെങ്കിലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പായസമൊന്നും വെക്കുക. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കും 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ പാലിൻ്റെ പാത്രത്തിലെ പാക്കറ്റ് ഉണ്ടല്ലോ, ആ പാക്കറ്റിലേക്ക് തന്നെ ഒഴിച്ച് ഒന്നൊന്ന് ചുറ്റിച്ചേർത്തിട്ടുള്ള വെള്ളമാണ്. അതൊരു 1/2 ഗ്ലാസിനടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിൽ നിന്ന് കുറച്ചൊരു പാലുണ്ടല്ലോ, നല്ല തിളച്ച പാലെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക്, നമ്മൾ ഫ്രൈ ചെയ്തത് ഏത് പാത്രത്തിലാണോ അതിലേക്ക് ആ പാലൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ നെയ്യ് മുഴുവനായിട്ടും നമ്മളെ ഈ പായസത്തിലേക്ക് തന്നെ കിട്ടിക്കോളൂ. കാരണം ആ പാത്രത്തിൽ ഒരുപാട് നെയ്യുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിലപ്പോൾ അതിലും ഒരു 5 മിനിറ്റൊക്കെ കൂടാനുള്ളൊരു സാധ്യത ഉണ്ട്. നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒന്ന് അടച്ചു കൊടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പാലാണല്ലോ, അതുകൊണ്ട് തന്നെ തിളച്ചു പോയി തൂവി പോകാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. ഇപ്പം ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി. അതുകൂടാതെ നമ്മളിതിൻ്റെ ഒന്ന് വേവ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, സേമിയ വെന്തോ എന്നുള്ളതൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്തെ.
അപ്പൊ ഇങ്ങനെ തൊട്ട് നോക്കിയ സമയത്ത് ഒന്നും കൂടി ഇത് വെന്ത് കിട്ടാനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇതുപോലത്തെ നമ്മളെ പായസ കൊതിയന്മാരും കൊതിച്ചികളൊക്കെ. അവരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പായസം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇതിൻ്റെ വേവ് ഞാനൊന്നും കൂടി ഒന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ നമ്മൾ സേമിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരം അത്രയ്ക്ക് തന്നെ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ പിന്നെ ഈ പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ സേമിയ കൂടുതൽ വെന്ത് കുഴയൊന്നും ചെയ്യില്ല. പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സേമിയേൻ്റെ വേവൊക്കെ അവിടെ നിന്നു കേട്ടോ. ഇപ്പം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ട് കണ്ടില്ലേ, മുകളിലൊക്കെ നെയ്യൊക്കെ ഒരുപാട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളൊരു പായസം ആട്ടോ അത്. ഇനി നമ്മളിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം വേണമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു നുള്ള് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിൻ്റെയും ഏലക്കാപ്പൊടിയുടെയും അതേപോലെ നമ്മൾ എന്താ പറയുക, മിൽക്ക് മെയ്ഡിൻ്റെ ഒന്നും ആവശ്യം ഈ പായസത്തിലേക്കില്ല. ഇപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയതുകൊണ്ട് അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം. അതിനുശേഷം മാത്രമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. എന്നാലേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ അതാ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പായസം കണ്ടല്ലോ, ഇത് നല്ല കൺസിസ്റ്റൻസിയാണ്. നമുക്ക് കുടിക്കാനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ പാകമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഞങ്ങൾ ഇന്ന് വന്നിപ്പിക്കുന്ന അമ്മച്ചി പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുന്നു, കമന്റ് ചെയ്യാം. ചേട്ടാ ബൈ ബൈ, സീ യു.